ആ വരെ ഒന്നുകൂടി പാടി. എത്രയായാലും എന്റെ പുണ്യമല്ലേ. തന്റെ ഏമാനുണ്ടാകത്തു സാർ അടി 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 അടിമാലിക്ക് പോയി. ഒരു നോക്ക് കാണുവാനൻ. ജനമൈത്രി നഗറിൽ എസ് ഐ വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളൻ കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരൻ മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്കെ എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്ക് കാണുവാനൻ നീ അധികം മോഹിക്കല്ലേ. സാറെങ്ങനെ അകത്ത് കയറിയ? ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട്, നീ ചേരുന്നോ? അകത്ത് പോടാ. പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ റസ്കൽസ്. പിന്നൊരു കാര്യം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ അടിക്കാവൂ. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അടിക്കുന്നത് ഞങ്ങൾക്കറിയാം ഒരു കാര്യം, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ആംബിയർ ഒന്നും അയാക്കില്ല. നീ പറയുന്നത് കേട്ടോ, ഞങ്ങൾ അത് ചെയ്യിച്ചെന്ന്. അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. കൂട്ടുകാരനെ കാണണ്ടേ? ജനമൈത്രി നഗറിനെ കിടുകിടോ വിറപ്പിച്ച ഗൂണ്ട സിസിലി. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടികൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഓടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അങ്ങനെ പവനായി ശവമായി. ഇനി ഇത് ആവർത്തിച്ച നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എവിടെയാണ് ശേവര പിഴച്ചത്? പൊന്നതാ സിസിലിയെ കണ്ടതും എനിക്ക് ഇടതും പലതും മാറിപ്പോയി. ഇതാ പറയുന്നത്, ക്ലച്ച് പിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, പ്രത്യേകിച്ചും ഗുണ്ടകൾ. കേട്ടോടാ പൊട്ട. സോറി ടോ, ലേറ്റ് ആയി. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബൈ ദ ബൈ, ആരാ ഫ്രണ്ടിലിരിക്കുന്ന മോപ്പിൽസ്? ഒന്ന് എന്റെ അച്ഛന് വണ്ണമുള്ളയാൽ ചേച്ചൻ. ഈ കിളവന്മാർക്ക് വെറും വേസ്റ്റ്. ഇവരൊക്കെ ആരാ? അയലോക്കാരക്കും പത്രാസും കണ്ടിട്ട് കുഴപ്പക്കാരാണെന്നാ തോന്നുന്നു. അയ്യയ്യോ, പുറത്തുനിന്ന് കണ്ടപ്പോ ചെറുതാണെങ്കിലും നല്ല വീടാണെന്ന് തോന്നി. പക്ഷേ അടുക്കള വന്നപ്പോ സകല ഇംപ്രഷനും പോയി. അതെന്നെ, നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല. ഇന്നത്തെ കാലത്ത് യൂട്ടിലിറ്റി ഏരിയ ഇല്ലാത്ത ഒരു കിച്ചൻ സങ്കല്പിക്കാനേ വയ്യ. അയ്യോ, ഇറ്റ്സ് ഹൊറിബിൾ. വീട് കാണാൻ വന്നപ്പോ മഞ്ജു ഇതൊന്ന് ശ്രദ്ധിച്ചില്ലേ? ഞാനല്ല വന്നത്, കുട്ടിയേട്ടനും അച്ഛനും കൂടിയേ. നെവർ മൈൻഡ് മഞ്ജു, കുറച്ചു കാലം താമസിച്ചു കഴിഞ്ഞ് ഈ തങ്ങ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാ മതി. പുള്ളിക്കാരൻ ആളെങ്ങനെയാ, റിസപ്റ്റീവ് ആണോ? എല്ലാ കാര്യത്തിലും മഞ്ജുവിന്റെ അഭിപ്രായം കൂടി ചോദിക്കാറുണ്ടോ? മുഖം മനസ്സിന്റെ കണ്ണാടിന്നാണ്. അങ്ങനെയല്ല, എല്ലാത്തിനും ഞാൻ എന്റെ സജഷൻസ് പറയും. പക്ഷേ പുള്ളിക്കാരൻ പിടിച്ച മുയലിന്റെ മൂന്ന് കൊമ്പ, അതല്ലേ സത്യം? അങ്ങനല്ല. നോക്ക് മഞ്ജു, ഇത് മഞ്ജുവിന്റെ മാത്രം പ്രശ്നമല്ല, അടിച്ചമർത്തപ്പെട്ട ഭാര്യ, അതൊരു ആഗോള പ്രതിഭാസമാണ്. സ്ത്രീകൾ സംഘടിക്കുക, അത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നത്തിനൊരു പരിഹാരം. സമാന ചിന്താഗതികളുള്ള സ്ത്രീകൾ കൈകോർക്കുക. ഈ ആശയത്തിൽ നിന്നും ജന്മം കൊണ്ടതാണ് സ്ത്രീ സമത്വവേദി എന്ന പ്രസ്ഥാനം. സ്ത്രീയും പുരുഷനും സമാസമം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. നീ നമ്മുടെ ബ്രോഷറിലേക്ക് എടുത്തോ. മഞ്ജു, സമയം കിട്ടുമ്പോ ഇതൊന്ന് മനസ്സിരുത്തി വായിക്കേ. ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. മഞ്ജു, ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത ഇതോടെ അങ്ങ് ഉപേക്ഷിച്ചേക്ക. ഏത് പാതിരാത്രിക്കും എന്ത് ആവശ്യത്തിനും വിളിച്ചാ മതി, ഞങ്ങൾ ഉണ്ടാവും കൂടെ. ബൈ ദ വേ മഞ്ജു, നെക്സ്റ്റ് മന്ത് മീറ്റിംഗ് എന്റെ വീട്ടിൽ വെച്ചാ. പ്ലീസ് ഡു ഡ്രോപ്പ് ഇൻ, ഓക്കെ? സാറ്റർഡേ 23-ന്. ഡേറ്റ് മറക്കണ്ട.
ഓക്കേ ഡാർലിംഗ്, സീ യു, ബൈ 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 മഞ്ജു, ബൈ മഞ്ജു. പാവം കുട്ടിയല്ലേ. അതെ അതെ, മഞ്ജുവിനെ കാണുന്ന ആലുവ പുഴയുടെ തീരത്ത് ആരാരും കാണാൻ നേരത്ത് ഇവിടെ അല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, അല്ല അല്ല, അവിടെ. ആ സ്റ്റാർട്ട് ദ മ്യൂസിക്. തുച്ചീസ് ബഡി ഹേ മസ്ത് മസ്ത്, തുച്ചീസ് ബഡി മസ്ത്, തുച്ചീസ് ബഡി ഹേ മസ്ത്. എന്ത് ഒരു ആനന്ദം. വെളുക്കുമായിരുന്നോ? അപ്പോ മുട്ടയും വേണോ അതോ മുട്ടയും അപ്പവും വേണോ? ആണ് മുട്ട കിട്ടോ, അത് നീടേണ്ടി വരും. അറിയുന്നവര് ആർക്കും വേണ്ട, അതല്ലേ പറയാ വന്ന. നിന്നെ ഞങ്ങൾക്കും വേണ്ട, സോറി മാറ്റല്ലേ. ക്യാമറ കൈകാര്യം ചെയ്യുന്നവര് ഇതുപോലെയുള്ള സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്ക് വെക്കും. വേറെ ഒരു സാധനം ഉണ്ട്, കേക്കണോ? കടകളിൽ ചോക്ലേറ്റ് വിൽക്കുന്നത് പോലെ വിൽക്കാം, പക്ഷെ കാണ്ടെന്ന് കേൾക്കുമ്പോ അലർജി. വെരി ബാഡ് സൊസൈറ്റി. ഞാൻ കർത്താവിനോട് മുട്ടുപോയി പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇരിക്കെ ഞാൻ ഇന്നലെ നിങ്ങളോട് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞത് ഒമ്പതാമത്തെ ചാപ്റ്ററിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അസൈൻമെന്റ്സ് ആണ്. പക്ഷേ ഇവിടെ രണ്ട് അസൈൻമെന്റ്സിനും ഒരേ ഹാൻഡ് റൈറ്റ്, ഒന്ന് നമ്മുടെ ടീനയുടെ മറ്റേ വൈശാഖിന്റെ. ടീനെ വൈശാഖ് അല്ലേ എഴുതുന്നത്? വൈശാഖ് എന്നാ എഴുതും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ടീന എന്തായാലും എഴുതിയിട്ടില്ല. ടീന ക്ലാസ് ഇറങ്ങിപ്പോ, വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് കയറിയാ മതി ചെല്ലു. അതല്ലേ വൈശാഖ് എന്റെ ഒരു ശരി അല്ലേ? അല്ല സാർ, ഞാൻ ടീനക്കൂടെ നിർബന്ധിച്ച് അതെയോ? എന്നാ ടീന എവിടെ ഇരിക്കും? വൈശാഖ് ക്ലാസ് ഇറങ്ങിപ്പോ. സൈലൻസ്. പ
വണ്ടി വിടണം സാറേ, ഞാൻ കയറിയിട്ടില്ല. ഇനിയിപ്പോ എവിടെ കയറിപ്പോ? ഇറങ്ങിയ വണ്ടി എടുത്ത് സാറേ. അവിടെ സ്റ്റാർട്ടി കയറു. എന്നും സാറല്ലേ ഓടിക്കുന്നു, ഇന്ന് ഞാൻ ഓടിച്ചു. സാറ് മാറി. ഇപ്പഴെങ്ങാ ചാട്ടാകുമോ? ഇല്ല എനിക്ക് വേറെ വഴി നോക്കണം, അതുകൊണ്ടാ. ക്ലാസ് കഴിഞ്ഞാലും വീട്ടിൽ പോയിരുന്നു, ഇവിടെ തന്നെ ചുറ്റിയിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ലൂട്ടാപ്പിയുടെ സേവ പിടിച്ച ഏതോ പിള്ളേര് പ്രവർത്തിച്ച പണിയായി. എന്ത് പണി സാറിന് കൊടുത്ത്? വാറിന്റെ പണി കൊടുക്കാനാടാ. എനിക്കാണെങ്കിൽ സാറിന്റെ വണ്ടി കേറാൻ തുടങ്ങി അന്ന് തുടങ്ങിയതാ. ചെന്നിക്കുത്തി ഇതുള്ളോണ്ടല്ലോ പനി ഓസിന് യാത്ര ചെയ്യുന്നു. വണ്ടിന്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഡീസൽ തീർന്നതാവാനാണ് സാധ്യത. ഇങ്ങോട്ട് പറഞ്ഞേരം പലതും തീരും. അനീക്കിട്ടല്ലേ വണ്ടികളെ തള്ളണോ? ഇതെന്താ ചേട്ടാ വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു. മറ്റവന്മാരോട് തന്നമാരൊന്നും വന്നില്ലയോ? അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട. അവർക്കതാകാവല്ലോ. അതെന്താ? അവർക്കേ ബൈക്കറിയിടാൻ വേറെ ആൺമക്കളുണ്ട്, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ. ആൺതിരി കരിന്തിരി ആവാതിരുന്നാ ഭാഗ്യം. അത് സംശയമില്ലാത്ത കാര്യ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാട് ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഉരുപ്പണിയാ. ഇതാ പറയുന്നത് മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന്. ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ച കോഴിയാ. നേർച്ചക്കോഴിയോ? നേർച്ച കോഴി എന്ന് പറഞ്ഞ അവരുടെ പനിപ്പുര അല്ല. അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റോണി സാറ് അത്ര നല്ല പുള്ളിയല്ല. അത് ശരി. ഒരല്പം പഞ്ചാര. റോണി സാറ് പഞ്ചാര, പിള്ളേരവർക്ക് പാര. അതാണ് അടിസ്ഥാന വിഷയം. ഇന്നലെ ഒരു സംഭവമുണ്ടായിരുന്നു. റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരങ്ങൂരി. സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത്. എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് വരാം. പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത. ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ചാ വളർത്തിയത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒളക്ക കൊണ്ടടിക്കണമെന്നാ പ്രമാണം. അല്ല അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ. താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ? കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്ന. ആ അവര് ബുദ്ധിമാന്മാരാ, അടിയെല്ലാം താ മേടിച്ചോളൂല്ലോ. ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോളേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത. അതിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ. അവനോട് സംസാരിച്ച് ജയിക്കാനൊക്കത്തില്ല, എപ്പോഴും മൗനത്തില. അതാ തന്റെ ഭാവിക്ക് നല്ലത്. ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി. ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തത് താങ്കൾക്ക് അറിയാമോ? എന്നതാ സാറേ? ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോഴവര് ഇടപഴകി സംസാരിക്കാറൊക്കെ. ഇതൊക്കെ അവന്മാര് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സപ്പ് ചെയ്തു. അതൊരു നല്ല കാര്യമല്ലേ സാറേ? വല്ലവരുടെയും കുടുംബങ്ങൾക്ക് നടോ നല്ല കാര്യം. അർദ്ധരാത്രിയിലാണ് വാട്സപ്പ് ചെയ്തത്, അതും 5 ഡിഫറൻറ്റ് ഫോണിൽ നിന്നും. സ്കൂളിന്റെ പേര് നാരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. ചോദിച്ചപ്പോ പറയാണ്, സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം? ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ? അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ? നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഇല്ലേ സാറേ? അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ഉരുളയ്ക്ക് ഉപ്പേരിയ മറുപടി മൗനമാണ് സാറേ നല്ലത്. എന്തായാലും താൻ ചെല്ലേ, താനൊന്ന് സൂക്ഷിച്ചോ. ആട്ടം ബോംബ അവന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവന്മാരുടെ ഫോണിലെ എയും ബിയും ഒന്നുമല്ല, കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ. കലി, കമ്മട്ടിപ്പാടം, ഗോലി സോഡ. ശരിക്കും വേണം. ഹലോ ഇങ്ങനെ
അതെ കണ്ടാ പറയില്ല കേട്ടോ. കണ്ടാ പറയത്തില്ല, കൊണ്ടാലേ പറയൂ. കുഞ്ഞച്ചനാണോ? കുഞ്ഞച്ചനോ? ഞാൻ കുഞ്ഞച്ചനും അല്ല, ഒന്നുമല്ല, ഞാനൊരു വഴിപോക്കനാണ്. വഴി തെറ്റി വന്നു. ഞാൻ അന്യഗ്രഹ ജീവിയ വല്ലതും ആണോ? ഇവറ്റവളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. എന്താ പ്രശ്നം? കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്ന് ചോദിച്ചു. ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ. അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി. അങ്ങളെ ഒരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാണെന്ന് അറിയോ? അത് അവരുടെ മക്കൾ പേരെടുക്കുമ്പോൾ.